ഒരഞ്ചു മരുന്നുകളുണ്ട്. ഈ റമദാനായിട്ട് റമദാൻ കഴിഞ്ഞിനി തുടർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉലമാക്കൾ പറയാൻ നമ്മുടെ ഈ ഹൃദയത്തിന്റെ രോഗത്തിന് അഞ്ചു തരം മരുന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? അതിലൊന്നാമത്തെ മെഡിസിൻ എന്താണെന്നറിയോ? തിലാവത്തുൽ ഖുർആനി ബിത്തദബ്ബുരിൽ മഅനാ. ഹൃദയമെന്നും ഹൃദയമെന്നും ശുദ്ധിയോടെ നിലനിൽക്കാൻ ആശയമറിഞ്ഞുള്ള റബ്ബിന്റെ ഖുർആനിന്റെ പാരായണങ്ങൾ വേണേ. ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാകണേ പ്രിയമുള്ളവരെ. ഇങ്ങനെ ആ ഖുർആനിന്റെ പാരായണം വരാ മൂന്ന് രീതികളിലൂടെ ശ്രദ്ധിച്ചോ. ഒന്ന് നിത്യ ജീവിതത്തിന്റെ പാരായണമാണ്. അർത്ഥം അവിടെ ആലോചിക്കുന്നില്ല, തഫ്സീറുകളിലേക്ക് കടന്നു പോകണില്ല, ഹിഫ്ദുകളിലേക്ക് കടന്നു പോകണില്ല. ഖുർആൻ നേർക്ക് നേരെ ഓതിയുള്ള പാരായണം ഉണ്ടാകണേ ജീവിതത്തില്. രണ്ടാമതോ ബിത്തദബ്ബുരിൽ മഅനാ, അതിന്റെ തഫ്സീറുകളോട് ആശയങ്ങൾക്കുള്ളിലൂടെ ഇറങ്ങിച്ചെന്നുള്ള പാരായണം, അതുമുണ്ടാകണം ജീവിതത്തില്. മൂന്ന് ഹിഫ്ദോടുകൂടെ പാരായണം ചെയ്യാൻ. ഈ മൂന്ന് ശൈലി നമ്മളെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നോക്കെ. കുറച്ച് പാട്ട് നമ്മളെ ഖുർആൻ പാരായണം ചെയ്യാം, കുറച്ച് ഭാഗമെങ്കിലും ഒരു ദിവസം ഇത്ര ഭാഗമെങ്കിലും ഞാൻ ആശയം മനസ്സിലാക്കും എന്ന രീതിയിൽ തഫ്സീർ അർത്ഥം വായിച്ചൊരു ശൈലി നമ്മൾ പഠിച്ചു വരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, കുറച്ചൊരു ഹിഫ്ദ്. ഇതുവരെ എന്ത് നേടി നമ്മൾ ആലോചിച്ചു? ഖുർആനിൽ കിട്ടണ ആറായിരത്തെ ചില്ലർ ആയത്തിൽ ഒരു ആയിരം ആയത്ത്, ഒരു അഞ്ഞൂറായത്ത്, ഒരു 250 ആയത്ത് ഹിഫ്ദ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അതുണ്ടാവണം ജീവിതത്തിൽ. ഈ ചൈതന്യം നിലനിൽക്കും പ്രിയമുള്ളവരെ. നമുക്ക് എവിടേക്കും തിരിയാനുള്ള ഒരു മനസ്സ് വരൂല്ല. ഖുർആൻ എപ്പോഴും നമുക്കൊരു ടെൻഷനും ടെൻഷനല്ലാതായി മാറണം. ഇത് വെറുതെ പറയില്ല, മനസ്സ് വല്ലാതെ വിങ്ങുമ്പോ അല്ലാന്റെ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്തോക്കെ. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം തരുന്ന അല്ലാന്റെ ഖുർആനാണ്. ഉണ്ടാവണം, പഠനം ഉണ്ടാവണം. നമ്മളിപ്പോ റമദാനായിട്ട് ജുമാ കഴിഞ്ഞ ഉടനെ നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാ സാധാരണ ഖുർആൻ ക്ലാസ്സിൽ വരുന്നതിനേക്കാൾ അധികം ആളുകൾ റമദാൻ ഈ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ ഖുർആൻ ഓതി കുറച്ച് സമയമെങ്കിലും നമ്മൾ പഠിച്ചു വരുന്നു. ഇൻഷാല്ലാ നമ്മുടെ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമല്ലേ ഈ ആറ് നോമ്പിന്റെ സുന്നത്തെ തീരാൻ നമ്മൾ കാത്തിരിക്കണം. ഇൻഷാല്ലാ വരുന്ന ബുധനാഴ്ച മുതലേ മാരിമ നമസ്കാരം കഴിഞ്ഞാൽ ഇഷാ ജമാഅത്ത് വരെ നമ്മുടെ മദർസ ഹാളിൽ കുടുംബസമേതം പഠിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതിനെ തുടർത്തിക്കൊണ്ട് പോകണം. പ്രിയമുള്ളവരെ, നിത്യ ജീവിതത്തിലെ ഒരു പഠനം ഉണ്ടാവുക, വായന ഉണ്ടാവുക, ഖുർആനിന്റെ ഓച്ചുണ്ടാവ, അത് ഹൃദയത്തിൽ ഈമാൻ തകർന്നു പോകുന്നതിനുള്ള മെഡിസിനാണ് നിത്യ ജീവിതത്തിലുള്ള ഖുർആൻ. നിർണയമാക്കളെ രേഖപ്പെടുത്തി വെക്കാൻ പ്രിയമുള്ളവരെ, മൻ ഖറാ ഹർഫം മിൻ കിതാബില്ലാ ഫലഹു അശറ ഹസന, ഒരു ഹർഫ് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടോ 10 നന്മ അല്ലാഹു നൽകുമെന്നാണ്. മാത്രമല്ല ഈ ഖുർആൻ ഉണ്ടല്ലോ, യഹ്ദീ യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബി, അതിന്റെ ആളുകൾക്ക് റക്കമെന്റ് ആയി ഖുർആൻ കടന്നു വരുമെന്നാണ്. ഇനി റമദാനിലുള്ള ആരാധനകളെ ഹൃദയം കളങ്കപ്പെട്ടു പോകാതിരിക്കാൻ വീണ്ടും തുടർന്നു കൊണ്ടുപോകാനുള്ള രണ്ടാമത്തെ അവസ്ഥ എന്താണെന്നറിയോ? വലിൽ ബത്നിൽ ഖലാ, അവന്റെ വയറുകളെ ഇടക്കിടക്ക് കാലിയാക്കിയിടലാണ്. അഥവാ സുന്നത്ത് നോമ്പുകള് റമദാനിലെ നോമ്പ് തീർന്നു എന്ന് വിചാരിച്ച് ഇനി അടുത്ത റമദാന് കാത്തിരിക്കാനില്ല. സുമ്മത്ത് ബഹു സിത്തം ശവ്വാലിലെ ആറ് നോമ്പെടുക്കാൻ, ഓരോ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്. എല്ലാ മാസവും 13, 14, 15 വെളുത്തവാവിന്റെ നോമ്പുണ്ട്. ദുൽഹജ്ജ് മാസത്തിലൂടെ പ്രത്യേകമായി 9 നോമ്പുണ്ട്. മുഹറത്തിലൂടെ നോമ്പുണ്ട്. അങ്ങനെ ഏതൊക്കെ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ സാധ്യമാണോ ആ സുന്നത്ത് നോമ്പുകളെ തുടർത്തിക്കൊണ്ടു പോകുന്നത് റമദാനിന്റെ ചൈതന്യങ്ങളെ നിലനിർത്താൻ. ഉലമാക്കള് പറയാണ്, ഇടക്കിടക്ക് റമദാനിന്റെ ചിന്ത വരുന്ന രീതികളിലൂടെ അവന്റെ വയറുകളെ കാലിയാക്കിയിടലാണ് സുന്നത്ത് നോമ്പുകളെ കൊണ്ടുവരലാണ്. അതുപോലെ വീണ്ടും അമല സ്വാലിഹാത്തുകൾ ഉണ്ടാവുക, സുന്നത്ത് നോമ്പുകൾ ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവരാം. മൂന്നാമത്തെ കാര്യം എന്നറിയോ? വഖിയാമുലൈലിൻ, രാത്രികളിലുള്ള നമസ്കാരമാണ്. രാത്രിയുടെ അന്ത്യാമങ്ങള് അല്ലാഹുക്ക് വേണ്ടി നമസ്കരിക്കലാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, അവരുടെ ചല്ലിയായിരുന്നു രാത്രിയിലുള്ള നമസ്കാരം എന്നാണ്. ഖിയാമുല്ലൈലുകളായി നമസ്കരിക്കാൻ അതിലൊരു വീഴ്ച വരുത്തരുത്. റമദാനിൽ നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്. റമദാനിൽ നമ്മൾ ജമാഅത്തായി ശീലിച്ച് പഠിച്ചതാണ്. ഇനി ഇത് കഴിഞ്ഞാലും മുന്നോട്ട് പോവാൻ
നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹ് നിസ്കാരത്തിന്റെ ഹദീസ് എങ്ങനെ പഠിക്കലേ? എങ്ങനെ പഠിക്കലേ? മകാന യസീദു ഫീ റമദാന വലാ ഫീ ഉയ്രിഹി 11 റകഅ. റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും, റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും, അല്ലാഹുവിന്റെ മുത്ത റസൂല് 11 കൂടുതൽ അധികരിപ്പിക്കാറില്ല. വലാ തസ്അലാൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ അഴകും സൗന്ദര്യവും അതിന്റെ ദൈർഘ്യവും നീ ചോദിക്കണ്ട. അത്ര മനോഹരായിട്ടാണ് റസൂൽ നമസ്കരിക്കാൻ സുദീർഘമായി. അത് റമദാനിൽ മാത്രമാണോ? റമദാന വലാ ഫി ഉയ്രിഹി, ആ റമദാൻ അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ ആ രാത്രി നിസ്കാരം പതിവാക്കാൻ റമദാനിലെ ചൈതന്യങ്ങൾ പ്രിയമുള്ളവരെ ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് റസൂൽ ഒഴിവാക്കാറില്ല എന്നാണ്. ഇനി ക്ഷീണം കാരണം ഉറക്കത്തിൽ പെട്ടു റസൂൽ അത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ മുത്ത റസൂൽ ഉച്ചയുടെ മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. 11 വെക്കാൻ പറ്റില്ല, ഒറ്റയ്ക്കലെപ്പോഴാണ് രാത്രിയിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നിസ്കരിക്കും. ഇതൊക്കെ നഷ്ടപ്പെടരുത് എന്നുള്ള ചിന്താഗതിയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ചിന്ത വന്നാൽ നഷ്ടപ്പെടോ, അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയ അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിലെ 12 റക്അത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ആ രാത്രി നമസ്കാരങ്ങളെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളിങ്ങനെ ഇപ്പൊ റമദാനിന്റെ ഒരു ആവേശം കൂടുമ്പോ ഷവ്വാലിന്റെ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യും? റമദാനിൽ നിസ്കരിച്ച പോലെ 11 റക്അത്തൊക്കെ നിസ്കരിച്ച് പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ പിന്നെ നിസ്കാരം തന്നെ ഇല്ലാണ്ടായി. പിന്നെ ഏതോ ഒരു കാലത്തൊരു ആവേശം വന്ന് വീണ്ടും ഒരു നിസ്കാരം. അങ്ങനെയല്ല, നമുക്ക് പതിവായിട്ട് ചെയ്യാൻ പറ്റും. അത് പതിവായിട്ട് കൊണ്ടുപോവാ. അള്ളാന്റെ മുത്ത റസൂല് പറയാ, അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള മത ഏതെന്നറിയോ? അദ്വമഹുവൈ കല്ല, എത്ര ചുരുങ്ങിയാലും കൃത്യമായി ചെയ്യുന്ന. നമുക്ക് 3 റക്അത്തേ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അത് സുദീർഘമായിട്ട് ഓതിട്ടൊന്നും ഇല്ല നമ്മൾ ചെയ്യണേ. അഅല കാഫിറുൽ ഇഖ്ലാസ് സബ്ബിസ്മ റബ്ബിക്കൽ അഅല ഖുൽ അയ്യുഹൽ കാഫിറുൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറത്തുകൾ ഓതി നമ്മൾ 3 റക്അത്ത് പതിവായിട്ട് ചെയ്യുന്നുണ്ടോ? അത് അല്ലാഹുക്ക് ഇഷ്ടം. ഒരു ദിവസം 7 നിസ്കരിച്ചു, ഒരു ദിവസം 11 നിസ്കരിച്ചു, പിന്നെ കുറെ ദിവസം ഇല്ല, പിന്നെ ഒരു 3 നിസ്കരിച്ചു, അതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടം എന്നും 3 ഉണ്ടോ? അല്ലാഹുക്ക് ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, എന്നും തഹജ്ജുദുണ്ടോ? അല്ലാഹുക്ക് ഇഷ്ടമാണ്. അതിന്റെ ഗുണമെന്തെന്നറിയോ? നമ്മൾ പറയില്ല ഏറ്റവും നന്നായിട്ട് ആരാധന ചെയ്യാൻ കഴിയുന്ന പ്രായപ്പെടാ യൗവനത്തിൽ. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ഓഫർ തന്നെ എപ്പോഴെന്നറിയും? പ്രായാധിക്കത്തില്. രോഗിയായി കിടക്കുമ്പോഴാ, കോമ സ്റ്റേജിൽ കഴിയുമ്പോഴാ. നിങ്ങൾ ആലോചിച്ചൊക്കെ, വാപ്പ കൃത്യമായിട്ട് ആളെ ജീവിതത്തിൽ തഹജ്ജുദുണ്ട്, ഖിയാമല്ലയിലുണ്ട്, എല്ലാം ഉണ്ട്. ആ മനുഷ്യന് ബോധമില്ലാതെ കിടക്കാന്ന് വിചാരിച്ചോ? അള്ളാഹു ചാല എഴുതി വെക്കും. ഒരു ദുഹയുടെ സമയമായ ദുഹ എഴുതി കുറിച്ചു. ജമാഅത്ത് കൃത്യമായിട്ടുണ്ടായിരുന്ന മനുഷ്യന് ദുഹർ ജമാഅത്തായ ദുഹർ എഴുതി കൊടുത്തു. നിസ്കരിക്കാതെ പോലെ ആ കൂലി പൂർണ്ണമായിട്ട് അള്ള എഴുതി കൊടുക്കുക. ആൾക്കെന്നും തഹജ്ജുദിന് എണീക്കുന്ന സമയമാകുമ്പോ അള്ള എഴുതും ഒരു തഹജ്ജുദിന്റെ പ്രതിഫലം. എന്തുകൊണ്ടാണെന്നറിയോ? നിത്യായിച്ചതിന്റെ ഗുണ. മുത്തറസൂല് പറയാ, അവനിനി രോഗിയായി കഴിഞ്ഞാൽ, അവനിനി യാത്രയിൽ അകപ്പെട്ടത് കൊണ്ട് ചെയ്യാൻ കഴിയാതെ വന്നാൽ ആരോഗ്യമുള്ളപ്പോ ആരാധന ചെയ്തതുപോലെ, യാത്രക്കാരനല്ലാതെ ഇരുന്നപ്പോ ആരാധന ചെയ്തതുപോലെ അന്നും അല്ലാഹു അവന് വേണ്ടി എഴുതി വെക്കുമെന്നാണ്, അല്ലാഹു അദ്ദേഹത്തിന് വേണ്ടി രേഖപ്പെടുത്തുമെന്നാണ്. അത്ര വലിയ പ്രതിഫലം കിട്ടും പതിവായി ചെയ്യുമ്പോ. അതുകൊണ്ട് എത്ര കുറവാണെങ്കിലും നമ്മൾ ആരാധനകൾ പതിവായി ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് നിലനിർത്താൻ ഖുർആനിന്റെ പാരായണം നിത്യ ജീവിതത്തിൽ ഉണ്ടാവുക, മാക്സിമം ആശയത്തോടെ ഉണ്ടാവുക, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവുക, 3 രാത്രി നമസ്കാരങ്ങൾ ഉണ്ടാവുക. 4 വിഷയം എന്നറിയോ? രാത്രിയുടെ അന്ത്യാമങ്ങൾ അത്താഴ സമയങ്ങളിൽ അള്ളാഹുവോട് കേളപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകണേ. പ്രിയമുള്ളവരെ, അത്താഴത്തിന് വേണ്ടി അലാറം വെച്ചിരുന്നില്ലേ? ആ അലാറമിന് ഓഫ് ചെയ്യാനല്ല അലാറുകളെ മുഴങ്ങേണ്ടത്, ഇനിയും എന്റെ നാഥന് വേണ്ടി എണീക്കാനാണ്. തഹജ്ജുദിന് ആ നേരം ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, യഥാർത്ഥമായ അടിമകള് രാത്രിയുടെ അന്ത്യാമങ്ങള് വരുമ്പോ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ്, അള്ളാഹുവിനോട് യാചിക്കുന്നവരാണ്, അള്ളാഹുവിനോട് കേട് പാപങ്ങളെ ഏറ്റു പറയുന്നവരാണ്. മറ്റൊരായത്തിൽ അല്ല പറയുന്നത്, 2 ആയത്തുകളാണ് ആ വിഷയത്തിൽ അല്ല പറയുന്നത്. അത്താഴ
സമയങ്ങളിലോട് റബ്ബിനോട് പൊറുക്കില് തേടുന്നവരെ, ആ സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇപ്പൊ രാത്രി നിസ്കാരം തുടങ്ങണപ്പോഴാ, ഇഷ കഴിഞ്ഞാല് ഏതുവരെ സമയമുണ്ട്? സുബഹി ബാങ്ക് വരെ സമയമുണ്ട്. ഇവിടെ നങ്ങോട്ട് പോകുന്തോറും പുണ്യം കൂടിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് പറഞ്ഞു, ഉറക്കം എണീക്കാൻ പേടിയുള്ളവൻ എന്ത് ചെയ്യണം? ഉറങ്ങണേലും നിസ്കരിച്ചിട്ട് കിടക്കാം. പക്ഷേ ഏറ്റവും അഫ്ലലപ്പോഴാണ് രാത്രിയുടെ അവസാനം മൂന്നിലൊന്നിലാണ്. മൂന്ന് ഭാഗമായിട്ട് തിരിച്ചാൽ അവസാനത്തെ ആ ഒരു പാർട്ടിലാണ് പ്രതിഫലം കൂടുതലുള്ളത്. ആ സമയം നമ്മുടെ അത്താഴത്തിന് എണീക്കുന്ന സമയമല്ലേ? ഒരു മൂന്നിറക്കത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അതിന്റെ അത്തഹിയ്യാത്തുകളിൽ, അതിന്റെ സുജൂദുകളിൽ അല്ലാഹുവോട് മനസ്സിരിച്ചെന്ന് പറഞ്ഞൊക്കെ സുദീർഘമായി റസൂലുള്ള ഉറങ്ങിയോ എന്ന് വരെ ഞങ്ങൾ സംശയിച്ചെന്ന് സഹാബത്ത് പറയാ. അത്രയും കടന്ന് അല്ലാഹുവോട് പറഞ്ഞു, അത്തഹിയ്യാത്തിലെ റസൂലെ ഞങ്ങൾ എന്താ പറയേണ്ട? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് അക്രമം ചെയ്തു പോയി. അല്ലാഹ് ഒക്കെ ഏറ്റേറ്റു പറയേണ്ട അവസരമാണ്. ഒരു ജമാഅത്ത് സംസ്കാരത്തിൽ പോലും കിട്ടാത്തൊരു അനുമതി അവിടെ കിട്ടും നമുക്ക്. കാരണം ഇമാമ സലാം കിട്ടിയ ഉടനെ നമ്മൾ സലാം വിട്ടു, അതാണ് ജമാഅത്തിനുള്ള മര്യാദ. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ സ്വതന്ത്രമായി അല്ലാഹുവിനോട് പറയാൻ, ഏറ്റവും പറയാനുള്ള അവസരം അല്ലാഹുവിനോട് ഉപയോഗപ്പെടുത്താൻ മനസ്സ് തുറന്ന റബ്ബിനോട് പറയാൻ. പ്രിയമുള്ളവരെ, ആ രാത്രിയിലെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോ അല്ലാഹു തആല ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ, അല്ലാഹ് പറയുന്നു ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽക, എന്നോട് പൊറുക്കനെ തേടിക്കോ ഞാൻ പൊറുച്ചു കൊടുക്ക, എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം നൽക. അല്ലാഹ് പറയാണ് ആ സമയത്തിന്റെ പ്രത്യേകതകളെ. ആ റമദാന്റെ ചൈതന്യം കഴിയുന്ന പോലെ പ്രിയമുള്ളവരെ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അല്ലാഹുവിനോട് മനസ്സിലേക്ക് പറയാൻ, അല്ലാഹ് ഒന്നാൻ ആകാശത്തിലേക്ക് സമാഹി ദുനിയ ഒന്നാൻ ആകാശത്തിലേക്ക് അല്ലാഹ് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹ് പറയാം, എന്നോട് ചോദിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും, പൊറുക്കല്ലെ തേടിയാൽ ഞാൻ പൊറുത്തു കൊടുക്കും, എന്നോട് ചോദിച്ചവർക്ക് ഞാൻ അതിന് മറുപടി ഉച്ചരണം കൊടുക്കും. അല്ലാഹ് ആ സമയത്തൊന്ന് അല്ലാഹുവിനോട് നമുക്കൊന്ന് പറഞ്ഞോടെ. പ്രിയമുള്ളവരെ, തഹജ്ജുദിനെണീറ്റ് അല്ലാഹുവിനോട് പറയാ, ചൈതന്യം നിലനിൽക്കും. അഞ്ചാമത് നമ്മളിൽ ഉണ്ടാകേണ്ടത് വമജാലസത്തു സ്വാലിഹീൻ, നല്ല ആളുകളോട് കൂടിയുള്ള സമ്പർക്കം നിലനിർത്തിക്കൊണ്ടോണം. കാരണം റമദാൻ വന്നപ്പോ നമ്മൾ പല കൂട്ടുകെട്ട് ഒഴിവാക്കി വരാൻ, ചില ആളുകൾക്ക് ഇപ്പോ ചെറുപ്പക്കാരാണ് നമുക്കറിയാം, ബസ് സ്റ്റോപ്പിലൊന്ന് കുറച്ചുനേരം പോയിരിക്കാം, നാട്ടിൽ ഇരിക്കാൻ പ്രത്യേക താവളങ്ങളുണ്ടാവും, അവിടെ വൈകുന്നേരം പോയിരിക്കാം. പക്ഷെ റമദാനായപ്പോ നമ്മൾ അതിലൊക്കെ കുറച്ചൊരു വിളിച്ചു വരുത്തി നേരെ പള്ളിയിൽ വന്നു, തറാവീയിൽ വന്നു, പള്ളിയിൽ നോമ്പുറക്കുമ്പോൾ ആൾക്കാരെ കൂടെ കൂടി പലതിനും ഹെൽപ്പ് ചെയ്തു, തറാവീയിൽ പള്ളിയിലെത്തി, പള്ളി ക്ലീൻ ചെയ്യാൻ നമ്മൾ കൂടെ കൂടി, പലതിനും നല്ല സ്വാലിഹ്യങ്ങളുമായി ഒരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ സമ്പർക്കത്തെ നിലനിർത്തിക്കൊണ്ട് പോകലാണ് ആരാധനയിലെ മറ്റൊരു പ്രത്യേകത, നിലനിർത്തിക്കൊണ്ടു പോവാനുള്ള മറ്റൊരു പ്രത്യേകത. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിമിഷം പറയാ, താൻ ആരെ കൂട്ടുകൂടുന്ന അയാളുടെ ദീന് പോലെ ഇരിക്കും വലിയ അവസ്ഥ. അതുകൊണ്ട് നല്ല ആളുകളോട് കൂടെ കൂട്ടുകൂടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മുത്തു റസൂലിനോട് പോലും അള്ളാഹ് എന്താ പറഞ്ഞേ, നമ്മളിവിടെ താഴെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരു ആയത്തുണ്ടായിരുന്നു സൂറത്തുൽ കഫിലെ, واصبر نفسك مع الذين يدعون ربهم بالعداه والعشي يريدون وجهها അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രദോഷത്തിലും പ്രഭാതത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ നിൽക്കണം റസൂലേ. താങ്കള് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണ്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരങ്ങളെ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് തങ്ങളുടെ ദൃഷ്ടി തെറ്റിപ്പോകാൻ പാടില്ല. രാവിലെയും വൈകുന്നേരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെ കൂടെ നിൽക്കുക. ദുനിയാവിന്റെ അലങ്കാരം അപ്പുറത്ത് കുറച്ച് ആൾക്കാരെ വെച്ച് കാണും, അവിടെ ഇവരെ വിട്ട് അവരിലേക്ക് പോകരുത്. അല്ലാഹുവിന്റെ ഉത്ബോധനത്തെ തൊട്ട് മനസ്സ് അശ്രദ്ധമാക്കിയവരെ താങ്കൾ അനുസരിക്കണ്ട. അതുപോലെ അവന്റെ ദേഹേച്ഛകളെ പിന്തുടരുന്നവരെയും അനുസരിക്കണ്ട. അവന് തോന്നിയ പോലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവരൊന്നുമല്ല അനുസരിക്കേണ്ടത്. രാവും പകരും അല്ലാഹുവിന് വേണ്ടി ആരാധന ചെയ്യുന്നവരുടെ കൂടെ അഥവാ സ്വാലിഹീങ്ങളുടെ കൂടെ
ഒരു ഇരിപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അൽഹംദുലില്ല, അത് ഖൈറാണ്. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ അഞ്ച് പോയിന്റുകളെ: നിത്യജീവിതത്തിൽ ഖുർആൻ ഉണ്ടാവുക, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവുക, രാത്രി നിസ്കാരങ്ങൾ ശീലമാക്കുക, അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാവുക, അതുപോലെ സ്വാലിഹീങ്ങളോടുകൂടെ നല്ലൊരു അന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടാക്കുക, നമുക്കത് തുടർച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്.